ഹായ് ഫ്രണ്ട്സ്, സാൻസ് ഹെൽത്തി വിസ്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു രാജസ്ഥാനി നർഗീസി കോഫ്ത എന്ന് പറഞ്ഞൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാൻ ആദ്യമേ ഉണ്ടാക്കാൻ പോകുന്നത് കോഫ്തയാണ്. അപ്പോൾ കോഫ്തക്ക് വേണ്ടി ഞാനൊരു പാൻ എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനൊരു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. എണ്ണയിലോട്ട് തന്നെ എണ്ണ തീ സിമ്മാക്കി വെച്ചിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഇത് കായപ്പൊടി ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ അതങ്ങ് കരിഞ്ഞു പോകുമല്ലോ. അപ്പം തീ വളരെ സിമ്മാക്കി വെച്ചിട്ട് ഇതിട്ട് കൊടുക്കാം. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോഫ്തയാണ്, രാജസ്ഥാനി ഒരു ഡിഷാണ്. ആ കായപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്തോട്ട് ജീരകം ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് ജീരകം ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ കുറഞ്ഞ് പെരിഞ്ജീരകം അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളി ഒരു സവാള ഒരു അരിഞ്ഞ് വെച്ചതാണ്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കുക. ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒറ്റ ഒരു പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അതിന് അരിഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്തത്. കൂടാതെ ബീട്രൂട്ടാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചാണ് അതും കൂടി എൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുത്ത്. ഒന്ന് വഴട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴട്ടി അതിനെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അതിന് ഞാനൊരു കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് വെന്ത് ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പറ്റി നമുക്കൊരു ഏകദേശം നല്ലൊരു വഴണ്ടൊക്കെ കിട്ടണം. അപ്പോൾ ഇത് വഴട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇതിനകത്തോടെ നമുക്കിനിയും ഞാൻ പൊട്ടറ്റോസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചതാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക, പൊട്ടറ്റോ എല്ലാം നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലോണം സ്മാഷൊക്കെ ചെയ്ത് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് മീറ്റ് മസാലയാണ് ആദ്യമേ ഇട്ടത്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി കൂടെ ആഡ് ചെയ്താണ് ഇപ്പം ഞാൻ കൊടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പഞ്ചസാര. കുറച്ച് പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ പോലും പഞ്ചസാര വേണ്ട, വളരെ കുറച്ച്, ഒന്ന് ജസ്റ്റ് ഒരു ബാലൻസിന് വേണ്ടി നമുക്ക് വേണ്ടിയാണ്. കുറച്ച് നാരങ്ങ നീരും. അപ്പോൾ ഞാൻ അരമുറി നാരങ്ങ മൊത്തം പിഴിഞ്ഞിട്ടില്ല, അതിൻ്റെ കുറച്ച് മാത്രമേ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്തായാലും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പഞ്ചസാര ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ടേസ്റ്റ്. എല്ലാം കൂടെ ഒന്ന് ഞാൻ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി വഴട്ടി എടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് മീറ്റും കൊണ്ടും ചിക്കനും കൊണ്ടും എല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു വെജിറ്റേറിയൻ ഇതായിട്ടാണ് ഞാൻ ബീട്രൂട്ട് എടുത്തത്. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് വഴട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം കോഫ്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചെറിയൊരു ബൗളിലോട്ട് ഒരു കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെജിറ്റേറിയൻ സൈഡ് രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പം മൈദയും ഒരു കാൽ കപ്പ് വേണ്ട, അത് അതിന് കുറച്ചായിട്ട് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അത് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ നല്ലോണം ഒന്ന് ലൂസാക്കി ഒന്ന് എടുക്കാം. ഒരു ബാറ്റർ പോലെ, ലൈറ്റ് ഒരു ചെറിയ ബാറ്റർ നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയാണ് ഈ കോഫ്ത ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതിന് പകരം സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ മുട്ടയായാലും എടുക്കുന്നവർക്ക് എടുക്കാം. പക്ഷെ കോഫ്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുട്ടയൊന്നും അങ്ങനെ യൂസ് ചെയ്തല്ല ഫ്രൈ ചെയ്യാറ്. ഇനിയിപ്പോൾ ഞാൻ ആ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന മസാല അതിനെ ഇപ്പം ഞാൻ ബോൾസ് ആക്കുവാണ്. അതാണ് നമ്മുടെ ബോൾസ്, അതാണ് കോഫ്തയുടെ ബോൾസ്. അപ്പോൾ അത് നല്ലോണം വഴട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനെ നല്ല ബോൾസ് ആക്കി എടുക്കാം. ഏകദേശം എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആ ബാറ്റർ ഉണ്ടാക്കി വെച്ച ബാറ്ററിനോട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലോട്ടും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ആണ്
ഫ്രൈ ചെയ്യുന്നത്. അപ്പം ബ്രെഡ് ക്രംസിലോട്ട് ഇടുമ്പം മറ്റേ ലെഫ്റ്റ് കൈയാണ് യൂസ് ചെയ്യുന്നത്, കാരണം മറ്റേ കയ്യിൽ നമ്മുടെ മാവൊക്കെ ആയതുകൊണ്ട് ബാറ്റർ ആയതുകൊണ്ട് അതിനകത്തും കൂടി ചെയ്യുമ്പോൾ എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് എല്ലാം ഒന്ന് കുഴഞ്ഞൊന്നും കിട്ടത്തില്ല. അപ്പോൾ നല്ലോണം അതൊന്ന് ഇതായി കഴിഞ്ഞ ശേഷം എണ്ണയൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായ ശേഷം നമുക്ക് ഇന്നത്തൊട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം കടന്ന് ഒത്തിരി ഹൈ തീ വെക്കല്ല, ചെറിയൊരു മീഡിയം ഫ്ലെയിമിലേ വെക്കാം. എന്നല്ലെങ്കിൽ അകം ഒക്കെ അങ്ങ് വല്ലാണ്ടാവും, കരിഞ്ഞും കൂടി പോവും. അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ സെക്കൻഡ് വണ്ണും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുവാണ്. അങ്ങനെ നമുക്ക് എല്ലാം ബോൾസും ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ രണ്ട് ബോൾസും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അല്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. എല്ലാ ബോൾസും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു, നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റുമാണ്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഗ്രേവിക്കായിട്ട് ഞാൻ അതേ പാൻ തന്നെ എടുത്ത് വെച്ച് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂണുള്ള എണ്ണ മതി. അതിനകത്തോട്ട് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുവാണ്. ഏലക്കായും കുറച്ച് ജീരകവും കറുവാപ്പട്ടയെല്ലാം കൂടെയാണ് ഇട്ട് കൊടുത്തത്. അതിനകത്തോട്ട് ഒരു സവാള, ചെറിയൊരു സവാളയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാഷ്യൂനട്ട്സ് ചെറുതായിട്ടൊന്ന് കുതിരാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ചെറിയ ചൂടുവെള്ളത്തിലോട്ട്. അതൊന്ന് കുതിർന്ന് വന്ന ശേഷം അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളകിന് എരിയുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് എടുത്തുള്ളൂ. അപ്പോൾ ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സവാളയാണെങ്കിൽ രണ്ട് തക്കാളി, നമുക്ക് ചെറിയ തക്കാളിയുടെ ഒരു ടേസ്റ്റാണ്, ഫ്ലേവറാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടത്. അപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി, നല്ല പേസ്റ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂണോളം വേണ്ട, നമുക്കൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുറഞ്ഞു നമ്മുടെ മല്ലിപ്പൊടി. പിന്നെ ഞാൻ ചേർത്തത് കാല മസാല എന്ന് പറഞ്ഞൊരു മസാലയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഡിഷസിലൊക്കെ കൂടുതലും ചേർക്കുന്ന ഒരു സൈസ് ഗരം മസാലയാണ്. അത് കാല മസാല എന്ന് പറയും. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതാണ് ഇതിനകത്തുള്ള ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നത്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം അത് ഞാൻ നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം പേസ്റ്റായി വന്നിട്ടുണ്ട്. പേസ്റ്റാക്കിയിട്ട് അത് ഒഴിച്ചതിന് ശേഷം ഗ്രേവി ഒന്ന് മിക്സിക്കകത്തുള്ള ഗ്രേവി എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളവച്ച് കലക്കി അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇപ്പം ഗ്രേവി നല്ലോണം ഒന്ന് സോൾട്ട് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ കാഷ്യു ഇട്ടതായതുകൊണ്ട് നല്ലോണം പേസ്റ്റ് ആകുമ്പം അത് നല്ലോണം കുറുകുറാന്ന് വരും. ഇനി ഗ്രേവിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത്, നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പേസ്റ്റ് ആക്കുന്നതിന് മുന്നേ. ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ കുറച്ച് കസൂരി മേത്തിയാണ്, അത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്ത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ ഗ്രേവിയൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗ്രേവിക്കകത്തുനിന്ന്. നല്ല ടേസ്റ്റുള്ളൊരു ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത്. അപ്പം അതും കൂടെ ഇതിൻ്റെ മീറ്റ് ബോൾസും ഒക്കെ ആക്കിയെടുക്കാം. ചിക്കനും ഒക്കെ എല്ലാ ഫ്ലേവറിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞാൻ ബോൾസും എല്ലാം എല്ലാം ഇട്ട് കോഫ്ത എല്ലാം ഇട്ട് അപ്പം ഗ്രേവിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോഫ്ത കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു.